എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ മിസ്സസ് എൽജിയും. ഇന്നത്തെ എൻ്റെ വിഷയം വേറൊന്നുമല്ല, നമ്മുടെ കേരളത്തിൻ്റെ റോഡിലെ കുണ്ടും കുഴികളുമാണ്. നമ്മുടെ കേരളത്തിൽ മഴക്കാലം വരുമ്പോൾ നമ്മൾ കേൾക്കുന്നൊരു സംഭവമാണ് റോഡ് പൊട്ടിത്തകർന്നു, ശോചനീയാവസ്ഥ, ഭയങ്കര ഡിസ്കഷൻസ്, ടി വിയിൽ മെയിൻ വാർത്ത. എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ മാത്രം മഴ വരുമ്പോൾ ഇങ്ങനെ റോഡുകൾ തകരുന്നത്? നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അല്ലേ. അതായത് സാധാരണക്കാരൻ്റെ ഭാഷയിൽ നമുക്ക് എന്തൊക്കെ ചിന്തിക്കാം, എന്തുകൊണ്ടൊക്കെയാണ് ഇത് വരുന്നത്, ഇതൊക്കെയാണ് ഞാൻ എൻ്റെ അറിയുന്ന ലാംഗ്വേജ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാനൊരു എൻജിനീയറോ PWD വർക്കേഴ്സോ ഒന്നുമല്ല, സാധാരണ രീതിയിൽ എൻ്റെ ചിന്തയിൽ നിന്ന് ഉരുത്തിരിയുന്ന ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം തന്നെ കേരളം ഉണ്ടായ അന്ന് മുതൽ നമ്മൾ കേൾക്കുന്നൊരു വാർത്തയാണ് അല്ലേ ഈ കുഴികളും ഗട്ടറുകളും ഒക്കെ. ഇത് പല രീതിയിലാണ് ആൾക്കാർ പറയുന്നത്. ചിലർ പറയും തുടർച്ചയായ മഴയും തെറ്റായ പ്രവണതകളുമാണ് ഈ കുഴികൾക്കും ഗട്ടറുകൾക്കൊക്കെ കാരണമെന്ന്. ചിലർ പറയുന്നു അതായത് റോഡ് ടാറിങ്ങൊക്കെ കഴിഞ്ഞ് വാട്ടർ അതോറിറ്റികളും ഇലക്ട്രിസിറ്റി ബോർഡുകളും ഒക്കെ വന്ന് കുഴിമാന്തി അവരുടെ സംഭവങ്ങൾ ചെയ്യുന്നുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ ചിന്താ വിഷയം, എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഈ ശോചനീയാവസ്ഥ? ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് പുറത്തു പോയാൽ പോലും ഇത്രമാത്രം റോഡുകൾ കേടാകുന്നത് നമ്മൾ കാണാറില്ല. അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് പോയാൽ പിന്നെ പറയുകയും വേണ്ട, ഗൾഫ് കൺട്രിയിലൊക്കെ വന്ന് നോക്കൂ. ഓക്കെ, കാലാവസ്ഥ വളരെ വലിയൊരു പ്രാധാന്യമർഹിക്കുന്ന സംഭവമാണ്. എന്നിരുന്നാലും കാലാവസ്ഥക്കനുസരിച്ചാണ് നമ്മൾ ഓരോ സ്ഥലത്ത് വീടുകളും കെട്ടിടങ്ങളും അല്ലെങ്കിൽ എന്താ പറയുക റോഡുകളും ഒക്കെ പണിയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതിനെ കുറേ. അപ്പോൾ അശാസ്ത്രീയമായ റോഡ് പണിയാണ് മെയിനായിട്ടുള്ള ഒരു റോഡിൻ്റെ ഒരു ഗതാഗതത്തിന് അല്ലെങ്കിൽ റോഡിൻ്റെ ഒരു ശോചനീയമായ അവസ്ഥയ്ക്ക് ആദ്യത്തെ തന്നെ ഒരു കാര്യം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അറിയണം ശാസ്ത്രീയമായിട്ട് എങ്ങനെയാണ് റോഡ് നിർമ്മിക്കുക എന്നുള്ളത് ആദ്യം നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് അശാസ്ത്രീയമായ റോഡ് എന്തെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ സാധാരണക്കാരൻ്റെ ഭാഷയിൽ ഞാൻ നിങ്ങളോട് റോഡ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, റോഡിൻ്റെ പല സെക്ഷൻസും നമുക്ക് വീട് പണിയുമ്പോൾ അറിയാം, വീടിൻ്റെ അടിത്തറ വേണം, മേൽക്കൂര വേണം, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടല്ലേ. അതുപോലെ തന്നെ റോഡുകൾ പണിക്ക് പല സ്റ്റെപ്പുകളുണ്ട്. ആദ്യം തന്നെ നമ്മൾ റോഡ് സർവേ ചെയ്ത് അധികം വളവും തിരിവും ഇറക്കവും എന്താ പറയുന്ന കയറ്റവും ഒന്നും ഇല്ലാത്ത റോഡാണ് നമ്മൾ സാധാരണ രീതിയിൽ ഇതിനായിട്ട് ചൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ സർവേ നടത്തി നമ്മൾ റോഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് മേൽമണ്ണ് മാറ്റുക എന്നുള്ളതാണ്. അതായത് സബ് ഗ്രേഡ്, സെലക്ഷൻ ഓഫ് സബ് ഗ്രേഡ് എന്ന് പറയും. അതിന് പ്രോപ്പറായിട്ടുള്ള നമ്മൾ മണ്ണ് തന്നെ ചൂസ് ചെയ്ത് സബ് ഗ്രേഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് നന്നായി രീതിയിൽ കോമ്പാക്റ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സെക്ഷൻ. ഇത് നന്നായി കോമ്പാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെക്ഷനാണ് എന്താ പറയുക GSP ഇടുക എന്ന് പറയും. GSP എന്ന് പറഞ്ഞാൽ ഗ്രാനുവൽസ് സബ് ഗ്രേഡ് എന്ന് പറയും. ഈ GSP എന്ന് പറയുന്ന സംഭവമാണ് അതായത് പല സൈസുള്ള കരിങ്കല്ലുകൾ, അതായത് വലിയ സൈസും ചെറിയ സൈസുമുള്ള കരിങ്കല്ലും കോറിയിൽ നിന്ന് കിട്ടുന്ന പൊടികളും മണ്ണും കല്ലും മണ്ണും എല്ലാം കൂടെ ചേർത്ത് ഒരു GSP അതിൻ്റെ മുകളിൽ കോമ്പാക്റ്റ് ചെയ്യും. നല്ല രീതിയിൽ നമ്മൾ കോമ്പാക്റ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റുക. അപ്പോൾ ഈ GSP ഇട്ട് നല്ല രീതിയിൽ കോമ്പാക്റ്റ് ചെയ്ത് എടുത്ത സംഭവം അതിൽ റെഡ് സ്റ്റോൺ കാണാം, കല്ല് കാണാം, മണ്ണ് കാണാം, പലതരത്തിലുള്ള കരിങ്കല്ലിൻ്റെ ഉരുളൻ കഷ്ണങ്ങൾ കാണാം, പൊടികൾ കാണാം, എല്ലാം കൂടെ ചേർന്നാണ് ഈ GSP ഇടുന്നത്. അടുത്ത സെക്ഷനാണ് WMM ഇടുക എന്ന് പറയും, അതായത് വെറ്റ് മിക്സ് മെക്കാഡൻ എന്ന് പറയും. ഈ വെറ്റ് മിക്സ് മെക്കാഡൻ ഇടുമ്പോൾ നമുക്കറിയാം ഇതുപോലെ തന്നെ ചെറിയ ചെറിയ കല്ലുകളും വലിയ വലിയ കല്ലുകളും അതിൻ്റെ ഒപ്പം വാട്ടറും സാൻഡും എല്ലാം കൂടെ ചേർന്ന ഒരു WMM പ്ലാന്റിൽ ഈ മിക്സ് ഉണ്ടാക്കിയിട്ട് ഈ GSP ഇട്ട മുകളിലോട്ട് നമ്മൾ WMM
ഇടുകയാണ്. അത് നന്നായി കോമ്പാക്റ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ WM ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ സാധാരണ രീതിയിൽ ഒരു വിറ്റമിൻ എന്താ പറയുക ഒരു സ്പ്രേ സാധാരണ രീതിയിൽ ഇത് ചെയ്ത് കോമ്പാക്റ്റ് ചെയ്തെടുക്കും. ഈ അടുത്ത സെക്ഷനാണ് ഇത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചെയ്യുന്നതാണ് DBM ഇടുക എന്ന് പറയും. DBM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടാറിങ് ചെയ്യുക എന്ന് പറയും. ടാറിങ് അടുത്ത സെക്ഷനാണ് BC. അതായത് ഈ DBM ഇട്ടതിന് മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ BC ചെയ്യണം. അതായത് ബിറ്റുമിൻ കോൺക്രീറ്റ് ചെയ്യണം. ഈ ബിറ്റുമിൻ കോൺക്രീറ്റാണ് സാധാരണ രീതിയിൽ നമ്മുടെ റോഡിന് സാധാരണ രീതിയിലുള്ള ഭംഗിയും സ്മൂത്തനസും ഒക്കെ കൊടുക്കുന്നത്. ഇത്രയും സ്റ്റെപ്പ് കഴിഞ്ഞാണ് നമ്മൾ നല്ല രീതിയിൽ കോമ്പാക്റ്റ് ചെയ്ത് നല്ല ഭംഗിയുള്ള റോഡായിട്ട് രൂപാന്തരപ്പെടുന്നത്. അപ്പോൾ എത്ര സെക്ഷനിൽ കൂടെ ഈ റോഡ് പണി കടന്നു പോകണമെന്ന് ആദ്യം ചിന്തിക്കുക. അതായത് ആദ്യം നമ്മൾ സബ്ഗ്രേഡ് ഉണ്ടാക്കും, പിന്നെ GSP ഇടും, അതിൻ്റെ മുകളിലാണ് നമ്മൾ WMM ഇടും, അതിന് മുകളിലാണ് നമ്മൾ DBM ചെയ്യുന്നത്. DBM ചെയ്തിട്ട് നമ്മൾ ബിറ്റുമിൻസ് കോൺക്രീറ്റ് അല്ലെങ്കിൽ ഇട്ട് സ്മൂത്താക്കുന്നു. ഇത്രയും പ്രൊസീജിയർ പ്രോപ്പർ രീതിയിൽ നമുക്കറിയാം ഒരു വീട് പണിയുമ്പോൾ അല്ലേ, പ്രോപ്പർ രീതിയിൽ മണ്ണും അല്ല സോറി മണലും സിമെൻറ്റും തമ്മിൽ ഒരു മിക്സ്, അതിനൊരു പോർഷൻ ഒരു പ്രൊപ്പോർഷൻ ഉണ്ട് അല്ലേ. ആ രീതിയിൽ പ്രൊപ്പോർഷൻ ചെയ്ത് ഇട്ടാലേ ഉള്ളൂ ആ വീട് പ്രോപ്പർ രീതിയിൽ നിൽക്കുകയുള്ളൂ. അതുകൂടാതെ നമ്മൾ വെള്ളമൊഴിച്ച് അതിനെ നന്നായിട്ട് സെറ്റ് ചെയ്യുകയും ചെയ്യണം. ഇല്ലെങ്കിൽ ചോർച്ചയുണ്ടാവും, വിള്ളലുണ്ടാവും, പല രീതിയിലുള്ള ലീക്കേജ് ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും ഇല്ലാതിരിക്കാൻ അതിൻ്റെ സ്റ്റെപ്പും അതിനോടൊരു സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ പ്രോപ്പർ രീതിയിലൊരു വീടുണ്ടാവുകയുള്ളൂ അല്ലേ. അതുപോലെ തന്നെ റോഡിൻ്റെ കാര്യത്തിലും സെയിം തിങ് ആണ്. നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്തെടുത്താലേ, നല്ല രീതിയിൽ അതിനെ ക്ലിയർ ചെയ്തെടുത്താലേ ഉള്ളൂ റോഡ് നിലനിൽക്കുകയുള്ളൂ. ഇങ്ങനെ ഉണ്ടാക്കുന്ന റോഡ് ഒരു മെയിൻ്റെനൻസും ഇല്ലാതെ 5 വർഷം വരെ നിലനിൽക്കും ഈ പ്രോപ്പർ രീതിയിൽ ചെയ്തെടുക്കുന്ന ഒരു റോഡാണെങ്കിൽ. അതിന് പ്രോപ്പർ ഡ്രെയിനേജ്, അതിൻ്റെ ഒപ്പം പ്രോപ്പർ ഡ്രെയിനേജും ക്ലീനിങ് സിസ്റ്റവും ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ റോഡ് ഒരു 5 വർഷം വരെ യാതൊരു മെയിൻ്റെനൻസിൻ്റെയും ആവശ്യം വരെയല്ല. പക്ഷേ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചാൽ റോഡൊക്കെ പണിയും, റോഡ് പണിയുമ്പോഴത്തേനും ഇലക്ട്രിസിറ്റി ബോർഡുകാർ വരും, അവരുടെ പോസ്റ്റ് നാട്ടാൻ വേണ്ടി വരും. അപ്പോൾ അവർ റോഡ് പൊളിക്കും. അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിക്കാർ വരും, അവരുടെ കുടിവെള്ള പദ്ധതികളുമായിട്ട് വരും. അപ്പോൾ അവർ പൊളിച്ചിടും. പൊളിച്ചിട്ടിട്ട് ആ പദ്ധതി പെട്ടെന്ന് ക്ലിയർ ചെയ്യുകയല്ല, അവർ ലേറ്റാക്കും, ചില സ്ഥലത്ത് ലേറ്റാക്കും, പല ഇഷ്യൂവും വരും. അപ്പോൾ അവർ ഇപ്പോഴുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുണ്ടായാൽ ഇവരുടെ തന്നെ കടമയാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ ഇത് PWD വാട്ടർ അതോറിറ്റി ഇലക്ട്രിസിറ്റി ബോർഡും തമ്മിലുള്ള ഒരു പ്രോപ്പർ രീതിയിലുള്ള കോർഡിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ രീതിയിലുള്ള റോഡ് നിലനിർത്താൻ വേണ്ടി. അതുപോലെ തന്നെയാണ് അപ്പോൾ നമുക്ക് മനസ്സിലായി നോർമലായിട്ടുള്ള റോഡ് എങ്ങനെയാണ് പണിയേണ്ടതെന്ന്. പിന്നെ നമ്മൾ റോഡിന് വില്ലനായിട്ട് വരുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം അശാസ്ത്രീയമായ റോഡ് പണി, രണ്ടാമത്തെ കാര്യമാണ് പ്രോപ്പറായിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം. അതായത് നമുക്ക് ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടെങ്കിലും അത് നന്നായി ക്ലീൻ ചെയ്തില്ല, നന്നായി ക്ലീൻ ചെയ്യാതെ വരുമ്പോൾ അത് ബ്ലോക്കാകുകയും വെള്ളം കെട്ടി നിൽക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് മൂന്നാമത്തെ, നമ്മൾ റോഡ് സൈഡിൽ നമ്മൾ എന്താ ഗ്രീനറി ഉണ്ടാക്കാനും എന്നാ പറയുന്നു നമുക്ക് നല്ല ഓക്സിജൻ കിട്ടാൻ വേണ്ടി നമ്മൾ വളർത്തുന്ന മരങ്ങൾ തന്നെയാണ് വില്ലനായിട്ട് തീരുന്നത്. അതായത് റോഡിനോട് ചേർന്ന് മരങ്ങൾ വെക്കുന്നത് വളരെ വില്ലനായിട്ടാണ് കാണുന്നത്. കാരണം നമുക്കറിയാം നമ്മുടെ വീടിൽ നിന്ന് ടെറസിൻ്റെ മുകളിൽ നിന്ന് വെള്ളം താഴോട്ട് പതിക്കുമ്പോൾ അവിടെ ഒരു കുഴി ഉണ്ടാവും അല്ലേ. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഈ ചില്ലകളിൽ നിന്ന് വെള്ളം താഴോട്ട് വീഴുകയും റോഡ് പൊട്ടാനും കുഴികളുണ്ടാകാനും അതിനൊരു പ്രൊവോക്കേഷൻ കൊടുക്കാനും ഈ അടുത്ത് റോഡിനോട് ചേർന്ന് കിടക്കുന്ന മരങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി റോഡിനോട് ചേർന്ന മരങ്ങളെല്ലാം വെട്ടിക്കളയാനും അതുപോലെ തന്നെ ചില്ലകൾ വെട്ടിക്കളയാനും പ്രോപ്പർ രീതിയിലുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുവാനും നമ്മുടെ ഗവൺമെൻറ് തയ്യാറാകണം. ഇപ്പോഴത്തെ ഒരു ഗവൺമെൻറ്റിൻ്റെ രീതിയിൽ പറയുന്ന എന്നാന്ന് ചോദിച്ചാൽ ആരാണോ റോഡിന് കോൺട്രാക്റ്റ് എടുക്കുന്നത് അവർ കോൺട്രാക്റ്റുകാരും എൻജിനീയർമാരും അതായത് സബ്
അതായത് സബ് എഞ്ചിനീയർമാരുണ്ട്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുണ്ട്, പിന്നെ മിനിസ്റ്ററിൻ്റെ പേരും ആ റോഡിൽ പതിപ്പിച്ചു വെക്കാനാണ് പറയുന്നത്. കാരണം 5 വർഷം അല്ലെങ്കിൽ 6 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അവരത് ഏറ്റെടുത്ത് ചെയ്യണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയൊരു നിയമം. പക്ഷേ അത് എന്തുമാത്രം സാധിക്കുമെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇത്രയേ എനിക്ക് ഇന്ന് പറയാനുള്ളൂ. കാരണം കൂടുതൽ പൊളിറ്റിക്സിലേക്കോ കൂടുതൽ സംഭവത്തിലേക്കോ പോകാൻ നമ്മൾ ആരുമല്ല. എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്തത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. നിങ്ങളുടെ അറിവുകൾ കമൻറ്റുകളായിട്ട് പോരട്ടെ. അപ്പോൾ താങ്ക് യു.